ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്തു മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും, നിങ്ങളിവിടെ ചോദിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് എപ്പിസോഡുകൾ ചെയ്തു വരുന്ന ചെറിയ ചെറിയ ടിപ്പുകൾ മാത്രമാണ്. മന്ത്രങ്ങളോ യന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് ജ്യോതിഷമോ മറ്റ് ജ്യോതിഷം തന്നെ എങ്കിൽ തന്നെയും വെച്ചാൽ ആൾക്കാരിൽ അറിഞ്ഞിരിക്കാനുള്ള ആചാരങ്ങളെക്കുറിച്ചും ആണ് സാധാരണ ഇപ്പോൾ നമ്മൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ സംശയങ്ങളാണ്, ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് തീരത്തക്ക രീതിയിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്ന, ആലിന് എത്ര പ്രദക്ഷിണം വയ്ക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ആലിൻ്റെ കാര്യവും, ആല് നിൽക്കുന്നിടത്ത് എത്ര മൂർത്തികളാണ് ആലിൻ്റെ മുകൾ ഭാഗം, ആലിൻ്റെ നടുഭാഗം, ആലിൻ്റെ ചുവടുഭാഗം, ഇതൊക്കെ നമ്മൾ എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രദക്ഷിണ സംബന്ധമായിട്ടുള്ള വിഷയമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പിന്നെ സംശയമാണ്, അത് ഈ മനുഷ്യരുടെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള ചെറിയ ചെറിയ സംശയങ്ങളാണ്. ആലിന് സാധാരണ നമ്മൾ വയ്ക്കുന്നത് 7 പ്രദക്ഷിണമാണ് വയ്ക്കുന്നത്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 7 പ്രദക്ഷിണത്തിനും പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഓരോ ദേവതാ സങ്കല്പത്തിൽ നമ്മൾ ചെയ്യുന്നതുണ്ട്. പിന്നെ ആലിന് ചവിട്ടടി ചവിട്ടടി വെച്ചിട്ട്, ഒരടി വെച്ചിട്ട്, ഒരു കാല് വെച്ചിട്ട്, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത കാല് വെച്ചിട്ട്, വീണ്ടും അടുത്ത കാല് വെച്ചിട്ട്, അങ്ങനെ നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ ആലിന് പല രീതിയിൽ നമ്മൾ പ്രദക്ഷിണം ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആലിന് പിന്നെ 7 പ്രദക്ഷിണം വയ്ക്കുക, തുടർന്ന് മതിലിനകത്തു കയറി, കാരണം മതിലകത്ത് കയറി 3 പ്രദക്ഷിണം വയ്ക്കണം. എന്നുവെച്ചാൽ അകത്ത് പ്രവേശിക്കുമ്പോൾ ഒതുക്കുകല്ലിൽ, ഒതുക്കുകല്ലെന്ന് വെച്ചാൽ പടികല്ലാണ് കേട്ടോ, പടികല്ലിൽ തൊട്ടുവന്നിച്ച് ദൈവാനുവാദം വാങ്ങുക, താമരമൊട്ടുപോലെ കൈകൾ കൂപ്പി തൊഴാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും ആലിന്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ എപ്പിസോഡ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല. ഇപ്പോൾ ഇപ്പോഴത്തെ കുറേ ഞാൻ ഒത്തിരി വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംഗതികൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരുപാട് സംഗതികൾ വന്നിരിക്കുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു അതിൻ്റെ കുറേയൊക്കെയുള്ള ചെറിയ ടിപ്പുകളൊക്കെ, പിന്നെ എനിക്കും അറിയാവുന്നതായിട്ടുള്ള ചെറിയ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് പറഞ്ഞത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ആലിന് സാധാരണ ഏറ്റവും കുറഞ്ഞ എത്ര പ്രദക്ഷിണം വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ, അതിലും പ്രശ്നമൊന്നുമില്ല. 108 പ്രദക്ഷിണം വേണമെങ്കിലും വയ്ക്കാം. ആലെന്ന് പറഞ്ഞാൽ ഓക്സിജൻ തരുന്ന സാധനമാണ്. ആലിന് പ്രദക്ഷിണം വെച്ചാൽ ഒരിക്കലും ഒരു ദോഷമുണ്ടാവില്ല, ശരീരത്തിന് ദോഷമുണ്ടാവില്ല, മനസ്സിന് ദോഷമുണ്ടാവില്ല, നമ്മുടെ മെമ്മറി പവറിന് ദോഷമുണ്ടാകത്തില്ല. അത് തന്നെയല്ല, നമ്മുടെ ടെൻഷൻ മാറിക്കിട്ടാനും ആലിന് ആലിൻ്റെ ചുവട്ടിലിരിക്കുന്നതും ആലിന് പ്രദക്ഷിണം വയ്ക്കുന്നതും ഏറ്റവും അത്യുത്തമമാണ്. അങ്ങനെയുള്ളതാണ് ആല എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു വൃക്ഷം. അതുകൊണ്ടാണ് ക്ഷേത്രാങ്കണത്തിലൊക്കെ അവിടെ പോസിറ്റീവ് എനർജി കൂടാനായിട്ട് ആല് വെച്ചു പിടിപ്പിക്കുകയും ആലുള്ളതുപോലെ തന്നെയാണ് അരയാല്. പിന്നെ വേറെ ആല് ഒരുപാടുണ്ട്, ആല് അരയാലുണ്ട്, പേരാലുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ 7 പ്രദക്ഷിണം വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ